من ذا الذي يشفع عنده إلا بإذنه അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒരാൾക്കും അവിടെ ശഫാഅത്ത് ചെയ്യുക സാധ്യമല്ല. അനുമതി നൽകപ്പെടുന്നവരുണ്ട്, അവർ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരാണ്. അവരുടെ സയ്യിദായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖിയാമത്തൊന്ന് തുടങ്ങണേ റബ്ബേ, വിചാരണയൊന്ന് തുടങ്ങണേ പടച്ചവനെ എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ തൊട്ടു മുമ്പ് എല്ലാ അമ്പിയാക്കരുടെയും അരികത്ത് ചെന്നവരെ പറയുന്നുണ്ട്. ആദം നബിയെ ഒന്ന് പറഞ്ഞു നോക്കി അള്ളാഹുവിനോട്, വിചാരണ തുടങ്ങട്ടെ. കാത്തിരുന്ന് മുഷിഞ്ഞു. എന്താ വിഷയം എന്നറിയോ? ഖിയാമത്ത് നടക്കുന്ന ഒരു ദിവസം, ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, എ ഡേ വിച്ച് ഈസ് ഈക്വൽ ടു 50,000 ഇയേഴ്സ് ഓഫ് യുവർ റെക്കണിംഗ്. നിങ്ങളുടെ കണക്ക് കൂട്ടലിലെ 50,000 വർഷമാണ് മഹ്ശറയിലെ ഒരു ദിവസം. ഒരു ദിവസം കൊണ്ട് വിചാരണ തീരുമെന്ന് പറഞ്ഞാൽ 50,000 വർഷത്തെ ദൈർഘ്യമാണ്. നിന്നിട്ട് മുഷിയും. ആദം നബിയെ ഒന്ന് വിചാരണ തുടങ്ങണേ. എന്താ ആദം നബി അലൈഹി സ്വലാം പറയണം? എന്നെ കൊണ്ട് കഴിയില്ല മക്കളെ, എനിക്ക് ധൈര്യമില്ല. ഇന്ന് അള്ളാഹുവിനോട് സംസാരിക്കാൻ ധൈര്യമില്ല. നൂഹ് നബി കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹി, മൂസ നബി അലൈഹി സ്വലാം, ഈസ നബി അലൈഹി സ്വലാം, ഇവരൊക്കെ പറയും. ഇദ്ഹബു ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഇരിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ, തങ്ങളുടെ അടുത്തേക്ക് പോയിക്കോളൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഞാൻ ചെയ്തു തരാം, ഞാനത് ചെയ്തു തരാം, ഞാനത് ചെയ്തു തരാം. فآتي فأسجد تحت العرش അർശിന്റെ താഴെ പോയി അള്ളാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഹ്മിദുല്ലാഹ ബിമഹാമിദ, അല്ലാഹു മുമ്പ് ഒരാൾക്കും അറിയിച്ചു കൊടുക്കാത്ത ഹംദിന്റെ വചനങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനെ പുകഴ്ത്തും നബി ഞങ്ങൾ സുജൂദിൽ കിടന്നു. റബ്ബേ പരിഹാരം വേണം, പരിഹാരം വേണം. സുജൂദിൽ കിടക്കുമ്പോഴാണ് റബ്ബിന്റെ വിളിയാളം, യാ മുഹമ്മദു ഇർഫഉ റാസക, മുഹമ്മദ് നബിയെ തല ഉയർത്തൂ. സൽ തുഅത, ആസ്ക് യു വിൽ ബി ഗിവൻ, ചോദിച്ചോളൂ നിങ്ങൾക്ക് നൽകപ്പെടും. വശ്ഫഉ തുശഫഉ, ഇന്റർസീഡ്, യുവർ ഇന്റർസെഷൻ വിൽ ബി അക്സെപ്റ്റഡ്, നിങ്ങൾ ശഫാഅത്ത് ചെയ്തോളൂ, നിങ്ങളുടെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. തങ്ങൾ ഒരൊറ്റ വാക്കാ പറയാ. എന്താണ് വാക്കെന്നറിയോ? എൻ്റെ കുട്ടികളും എൻ്റെ ഫാത്തിമയും എൻ്റെ സൈനബും ഉമ്മു കുൽസൂമും റുഖിയയും എൻ്റെ ആയിഷയും എൻ്റെ ഖദീജയും. അല്ല, ആദ്യം അവിടെ നിന്ന് പറയുന്ന വാക്ക്, ഉമ്മച്ചി ഉമ്മച്ചി, അല്ലാഹുവേ എൻ്റെ ഉമ്മച്ചികൾ, എന്നെ വിശ്വസിച്ച എൻ്റെ ഉമ്മച്ചികൾ, അവരെ രക്ഷപ്പെടുത്തണേ. അതുകൊണ്ട് മുഅ്മിനെ, നമ്മൾ ആ ഉമ്മത്തികളിൽ പെടണം എന്നതാണ് ആദ്യം പറയാനുള്ളത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ.